നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം ജയിച്ച 140 പേരും ആഘോഷങ്ങളിലാണ്. വിജയം പ്രതീക്ഷിച്ചിട്ട് തോൽവി ഏറ്റുവാങ്ങിയവർ തേടുന്നത് തോൽവിയുടെ കാരണങ്ങളാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടയാൾ ജോസ് കെ മാണി തന്നെയാണ്. ജോസ് കെ മാണി തോറ്റതിന് അയാൾ ഉൾപ്പെടെ മിക്കവരും പൊതുവേ കരുതുന്ന കാരണങ്ങൾ പലതുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനമായി ജോസ് കെ മാണി തന്നെ ഉന്നയിച്ചത് വോട്ട് മറുപ്പാണ്. ഏറ്റവും വിശ്വസനീയമായി നമുക്ക് കിട്ടുന്ന രഹസ്യവിവരങ്ങൾ അനുസരിച്ച് ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ LDFൽ തന്നെ കരുനീക്കം നടന്നിരുന്നുവെന്നാണ്. തുടർഭരണം ഉണ്ടാകുമോ, ആരൊക്കെ ജയിച്ചു വരാൻ സാധ്യതയുണ്ട്, എത്ര സീറ്റുകൾ കിട്ടുമെന്നൊക്കെ കിറു കൃത്യമായി കണക്കുകൾ കൂട്ടി അചഞ്ചലമായി പിണറായി കാത്തിരുന്നത് കാണുമ്പോഴെങ്കിലും ജോസിന് ഊഹിക്കാമായിരുന്നു അയാളുടെ അക്കൗണ്ടും പിണറായി ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ടാവുമെന്ന്. ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ LDFനുള്ളിൽ അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ CPMഉം CPIക്കുമിടയിൽ ചില ചർച്ചകളും ധാരണകളും ഉണ്ടായിരുന്നുവെന്നാണ് കരുതേണ്ടത്. അച്ഛനില്ലാത്ത ജോസ് മോനെ പിണറായി നടുറോഡിൽ വലിച്ചിട്ട് ചവിട്ടിക്കൂട്ടുകയായിരുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കൊടുത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തെത്തിച്ച് വഴിയാധാരമാക്കുകയായിരുന്നു. ഇനി ഒരു സ്വാഭാവിക മരണം മാത്രമാണ് ജോസ് മോന്റെ കേരള കോൺഗ്രസിന് മുന്നിൽ അവശേഷിക്കുക. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നോക്കുന്നതിന് മുമ്പ് ജോസ് കെ മാണി തൻ്റെ തിരഞ്ഞെടുപ്പ് തോൽവിയെ എങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് പരിശോധിക്കണം. BJPയുടെ വോട്ടുകൾ UDFലെ മാണി സി കാപ്പനായി മറിച്ചു എന്നാണ് ഫലം പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് ജോസിൻ്റെ ആദ്യ പ്രതികരണം. മൂന്നാം മുന്നണിയായി മത്സരരംഗത്ത് സ്ഥാനമുറപ്പിച്ച NDAക്കും BJPക്കും ഇക്കുറി വോട്ട് മറിക്കാനുള്ള മത്സരമായിരുന്നില്ല. അവർക്ക് അവരുടെ ഇടം ഉറപ്പിച്ചെടുക്കാനുള്ള മത്സരമായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. കേരളത്തിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടായ പരാജയ കാരണങ്ങൾ തന്നെയാണ് BJPക്ക് പാലായിലും ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ വോട്ട് മറിച്ച് മാണി സി കാപ്പന് കൊടുക്കുന്നതിലൂടെ BJPക്ക് എന്തെങ്കിലും നേടാനുള്ള വക എവിടെയുണ്ടെന്ന് കരുതാനാവില്ല. ഇനി പ്രാദേശികമായി വല്ല ശ്രമങ്ങളും BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാർ നടത്താൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സംഖ്യയും ശാസ്ത്രവും എത്ര നിസ്സാരമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. BJPയുടെ വോട്ട് മാണി സി കാപ്പന് കൊടുത്തു എന്ന് പറയുന്ന പാവൻ ജോസ് മോൻ വോട്ടെണ്ണൽ ദിവസം കാലത്ത് പള്ളിയിലും അപ്പന്റെ കുഴിമാടത്തിലും പ്രാർത്ഥിച്ചു വന്നിട്ട് പത്രക്കാരോട് പറഞ്ഞത് തൻ്റെ വിജയം 100% ഉറപ്പാണെന്നാണ്. April 6 വോട്ട് കഴിഞ്ഞിട്ട് May 2 വോട്ടെണ്ണുന്ന ദിവസം വരെയുള്ള ഒരു മാസക്കാലത്തോളം ആരെങ്കിലും വോട്ട് മറിച്ചെന്നോ തനിക്ക് ജയിക്കുന്ന കാര്യത്തിൽ പ്രശ്നമുണ്ടെന്നോ പറയുന്നില്ല. ഫലം വന്നു കഴിഞ്ഞ് മാത്രം ഉണ്ടാകുന്ന ഇത്തരം ഡയലോഗുകളിലൂടെ ജോസ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് KM മാണിയൊക്കെ പയറ്റി വന്ന രാഷ്ട്രീയത്തിൽ അയാൾ എത്ര ശിശുവാണെന്ന്. രാഷ്ട്രീയത്തിലെ കരുനീക്കങ്ങളെല്ലാം കാണാനും തിരിച്ചറിയാനും അയാൾക്കാകുന്നില്ലെന്ന്. ചരിത്രം തിരുത്തി LDF അധികാരത്തിൽ വന്നത് കേരള കോൺഗ്രസിന്റെ സഹായം ഉള്ളതിനാലാണെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ജോസ് കെ മാണി ലോക്സഭയിൽ ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ രാജ്യസഭയിലേക്ക് മാറിയെത്തിയതും രാജ്യസഭയിൽ 3.5 കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് മാറുന്നതുമെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നുവെന്നാണ് UDF പക്ഷത്തു നിന്ന് കാപ്പൻ പറയുന്നത്. അതൊക്കെ ജോസ് കെ മാണിയുടെ പരാജയ കാരണമായി പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള ശ്രമമായി മാത്രമേ കാണാനാകൂ. KM മാണിയുടെ മരണത്തോടെ PJ ജോസഫിനും ജോസ് കെ മാണിക്കുമിടയിൽ ആരംഭിച്ച അധികാര തർക്കം കേരള കോൺഗ്രസ് പിളർന്നതോടെ അതെങ്ങനെ തങ്ങൾക്ക് മുതലാക്കാമെന്ന കാത്തിരിപ്പിലായിരുന്നു പിണറായി കേന്ദ്രത്തിലെ ചാണക്യന്മാർ. ഇന്നുള്ള കേരള കോൺഗ്രസുകളിൽ ഏറ്റവും ശക്തം മാണി വിഭാഗമാണെന്ന് അവർക്കും അറിയാം. കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ മന്നത്ത് പത്മനാഭനെ പോലുള്ളവർ ഭാഗവാക്കായിരുന്നുവെങ്കിലും കോൺഗ്രസിൽ നിന്ന് വഴിപിരിഞ്ഞു വന്നവരുടെ പ്രസ്ഥാനമാണെങ്കിലും അതിന്ന് ഏറെക്കുറെ ഒരു ക്രിസ്ത്യൻ പാർട്ടി പോലെയാണ്. അന്തരിച്ച നേതാവ് R. ബാലകൃഷ്ണപിള്ളയെ പോലെയും ജയരാജനെ പോലെയും മറ്റു മതസ്ഥരൊക്കെ കേരള കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളിലായി അവിടെ ഉണ്ടെങ്കിലും മലയോര പ്രദേശങ്ങളിലെ ക്രിസ്തുമത വിശ്വാസികൾ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ പ്രധാന ശക്തി, പ്രത്യേകിച്ചും മാണി ഗ്രൂപ്പിൽ. പാലായിലെ ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും ഉണ്ടായ അകൽച്ച ജോസിനെയും ജോസഫിനെയും തല്ലിപ്പിരിയാനും രണ്ടു മുന്നണികളിൽ അഭയം തേടാനും കാരണമാക്കുകയായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വേണ്ടത്ര പരിഗണന കിട്ടാതെ വന്ന ജോസ് കെ മാണിയും കൂട്ടരും ഇടതുവാളയത്തിൽ എത്തിയതും ഇതിനിടെ ശരിയായ കേരള കോൺഗ്രസായി തിരിച്ചറിയപ്പെട്ടതും കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന KM മാണി ഇടയ്ക്കൊന്ന് പുറത്തുപോയിട്ടും ഇടതുവാളയത്തിലേക്ക് എത്താതെ നിഷ്പക്ഷമായി തുടരുകയായിരുന്നു. വയസ്സുകാലത്ത് മാണിയെ വല്ലാതെ അധിക്ഷേപിച്ച CPM ചേരിയിലേക്ക് പോകാൻ മാണിക്കെന്ന് സാധിച്ചിരുന്നില്ല. ആ ചേരിയിലാണ് ജോസ് കെ മാണി തലകൊണ്ട് വെച്ചുകൊടുത്തത്. മധ്യതിരുവിതാംകൂറിന്റെ രാഷ്ട്രീയത്തിലും മുന്നണി രാഷ്ട്രീയത്തിലും ജയിച്ച് ശക്തി കാട്ടുക എന്നത് ജോസ് കെ മാണിയുടെ നിലനിൽപ്പിന്റെ വിഷയമായിരുന്നു.
സീറ്റ് വിഭജനത്തിൽ CPI-യുടെയും NCP-യുടെയും INL-ന്റെയും എല്ലാം എതിർപ്പ് വകവയ്ക്കാതെ 12 സീറ്റാണ് ജോസ് പക്ഷത്തിന് CPM കൊടുത്തത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റായ കുറ്റിയാടി കൊടുത്തതും തിരികെ എടുത്തതുമൊക്കെ ഒരു പിണറായി ബുദ്ധി തന്നെയായിരുന്നു. പക്ഷെ മത്സരിച്ച 12 സീറ്റിൽ 5 പേരെ വിജയിപ്പിച്ചെടുക്കാനേ ജോസ് കെ മാണിക്ക് കഴിഞ്ഞുള്ളൂ. പൊതുവെ ഹിന്ദു വോട്ടിൽ മാത്രം ആശ്രയിച്ച് നിലനിന്നിരുന്ന CPM-നും ഇടതുപക്ഷത്തിനും ഇക്കഴിഞ്ഞ വർഷങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങളിലേക്ക് സ്വാധീനം കൂട്ടാൻ സാധിച്ചത്. അപ്പോഴും ക്രിസ്ത്യൻ മേഖലയിൽ കൈവയ്ക്കാൻ അവർക്കായിരുന്നില്ല. കേരള കോൺഗ്രസ് മാണി പക്ഷം മുന്നണിയിലേക്ക് വന്നാൽ ക്രിസ്ത്യൻ വോട്ടുകൾ CPM-ന് അനുകൂലമാക്കി എടുക്കാമെന്ന കണക്കൂട്ടലിലാണ് അവർ തങ്ങൾ ഇത്രകാലവും എതിർത്ത് വന്ന മാണിയുടെ മോനെ കൂടെ കൂട്ടിയത്. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ വഷളാക്കി ജോസിനെ വലിച്ചെടുത്തതാണ് പിണറായി പക്ഷത്തെ ചാണക്യ തന്ത്രം. എന്നാൽ മാണി വിഭാഗം മുന്നണിയിൽ വരുന്നതിലെ ലാഭക്കണക്കല്ലാതെ അതിനപ്പുറം ജോസിനെ ചുമക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നാം അറിയുന്നത്. മാണി വിഭാഗത്തിന്റെ വരവ് പ്രത്യക്ഷമായി ബാധിച്ച രണ്ട് കൂട്ടർ മുന്നണിയിലുണ്ടായിരുന്നു. ഒന്ന് CPI-യും മറ്റൊന്ന് മാണി സി കാപ്പനും. രണ്ടുപേരെയും പിണറായിക്ക് അതൃപ്തരാക്കാൻ ഉദ്ദേശവുമില്ലായിരുന്നു. മുന്നണിയിലെ 2-ാം സ്ഥാനം CPI-ക്ക് പോകാതെ നോക്കേണ്ടതുണ്ട്. മാണി സി കാപ്പന് പാലാ സീറ്റ് നഷ്ടപ്പെടാനും സാധിക്കില്ലായിരുന്നു. അതിനെല്ലാമുള്ള പരിഹാരമാണ് പിണറായി ബുദ്ധിയിൽ മാണി വിഭാഗത്തെ കൂടെ കൂട്ടിയതും അതിന്റെ കപ്പിത്താനെ താഴെയിട്ടതും. മന്ത്രിസഭാ രൂപീകരണത്തിൽ ജോസിന് കൊടുക്കുമായിരുന്ന പരിഗണന മാണി ഗ്രൂപ്പിലെ പകരക്കാരന് കൊടുക്കേണ്ടതില്ല. അതിൽ വ്യക്തി താല്പര്യങ്ങളും അസ്വാരസ്യങ്ങളും വന്ന് അതങ്ങ് അതിന്റെ വഴിയിൽ ഇല്ലാതായിക്കൊള്ളുമെന്ന് പിണറായിയെ ഉപദേശിക്കാൻ പേരെടുത്ത പലരുമുണ്ടായിരുന്നു. പാലാ സീറ്റ് പോകാതിരിക്കാൻ പെട്ടെന്നൊരു ദിവസം മുന്നണി വിട്ട് UDF-ൽ എത്തിയ മാണി സി കാപ്പൻ തനിക്ക് ഇപ്പോഴും പിണറായിയെ ബഹുമാനമാണെന്നും നല്ല ബന്ധമുണ്ടെന്നും പറയുന്നത് പാലായുടെ കാപ്പന് തിരിച്ച് ഇടതുപാളയത്തിൽ എത്താനുള്ള സാധ്യതയാണെന്ന് വിലയിരുത്തണം. ഇന്നലെ വന്ന ജോസ് കെ മാണിയേക്കാൾ പാലായിൽ മാണി സി കാപ്പൻ ജയിക്കേണ്ടത് പിണറായിക്കും കൂട്ടർക്കും ആവശ്യമായിരുന്നു. CPI-ക്ക് മുന്നണിയിലെ 2-ാം സ്ഥാനം പോകാതിരിക്കാൻ അവർക്കും അത് ആവശ്യമായിരുന്നു. ജോസ് കെ മാണിയെ ചുമക്കുന്നതല്ല LDF-ന്റെ ലക്ഷ്യം. മാണി വിഭാഗത്തിലൂടെ മലയോര മേഖലയിലും ക്രിസ്ത്യൻ സമുദായങ്ങളിലും സ്വാധീനമുറപ്പിക്കലായിരുന്നു ആവശ്യം. അതവർക്ക് ഏറെക്കുറെ കൈവന്നു കഴിഞ്ഞു. മാണി സി കാപ്പൻ തിരികെ LDF-ൽ എത്തുന്നതോടെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനായി, എന്നാൽ കക്ഷത്തിലിരുന്നത് പോയിട്ടുമില്ല എന്നതാണ് പിണറായി ബുദ്ധി. അങ്ങനെ LDF നിയമസഭയിൽ 100 തികച്ചു തന്നെ ഭരിക്കുന്ന ദിനങ്ങൾ അധികം അകലെയല്ലാതാകും. ചുരുക്കത്തിൽ മാണി വിഭാഗത്തെ CPM-ന് വേണമായിരുന്നു. പക്ഷെ തങ്ങൾ എതിർത്ത് വന്ന മാണിയുടെ മോനെ വേണ്ടതാനും. അതിന് ജോസ് കെ മാണിയെ അവർക്ക് തോൽപ്പിക്കണമായിരുന്നു. പാർട്ടിയിലെ വളരെ വിശ്വസ്തർ മുഖേന താഴെത്തട്ടിൽ അതിനൊക്കെ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്യാൻ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. ജോസ് കെ മാണി തോൽക്കേണ്ടത് UDF-നേക്കാൾ ആവശ്യം മാണി സി കാപ്പനും പിണറായി വിജയനും കാനം രാജേന്ദ്രനുമായിരുന്നു. ജോസ് കെ മാണിയെ ഒരു തലവേദനയായി വളർത്താൻ ഇടതുമുന്നണിയിൽ അവർക്കെന്നല്ല ആർക്കും താല്പര്യമില്ല എന്നതാണ് സത്യം. മറുവശത്ത് തോറ്റുപോയെങ്കിലും മന്ത്രിയാകാനും 6 മാസത്തിനകം വീണ്ടും മത്സരിച്ച് ജയിക്കാനും ജോസ് കെ മാണി ആഗ്രഹിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അതൊക്കെ പിണറായി എത്ര കണ്ട് സമ്മതിക്കുമെന്നാണ് അറിയേണ്ടത്. അതേസമയം പിണറായി നയിക്കുന്ന ഇടതുമുന്നണി ഘട്ടം ഘട്ടമായി മതസമുദായങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് ഒന്നൊന്നായി എത്തിക്കുന്ന രാഷ്ട്രീയ ബുദ്ധിയാണ് നടത്തിയത്. പാളയത്തിലേക്ക് വന്നു ചേർന്നവരിലെ തങ്ങൾക്ക് വേണ്ടുന്നത് മാത്രമെടുത്ത് വേണ്ടാത്തതൊക്കെ ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പിണറായി ചേരിയിലെ ഉപദേശകർക്കുണ്ട്. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എങ്ങുമെത്താതാക്കുന്ന സഖാക്കൾ കേരള കോൺഗ്രസിനെ പതുക്കെ വിഴുങ്ങിക്കൊള്ളും. കോൺഗ്രസ് മുക്തഭാരതം BJP-ക്കാർ സ്വപ്നം കാണുമ്പോൾ കോൺഗ്രസിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനും UDF തകർക്കാനും BJP-യെ കളം ചവിട്ടിക്കാതിരിക്കാനും വേണ്ടിയുള്ള കരുക്കളാണ് പിണറായി നടത്തുന്നത്. വെറുതെ ഒന്ന് ജീവിക്കാൻ വേണ്ടി തിമിംഗലത്തിന്റെ വായിൽ നുഴഞ്ഞുകയറിയ അവസ്ഥയാണ് ജോസ് കെ മാണിക്കെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.